باركهم. بيومين يبدش تناولون ليومين يبدش تناولون ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാവണമേ, ഞങ്ങളോട് കരുണയണമേ, ഞങ്ങളുടെ കർത്താവേ കർത്താവേ, താൽക്കാലികമായ ജീവിതത്തിൽ ഇപ്പോൾ വേർപെട്ടായി വർദ്ധലോകത്തിൽ യാത്രയായിരിക്കുന്ന ആത്മാവ് പുനരുദ്ധാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദമുള്ള സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് മോപ്രസിനോട് നിന്നെതിരെ നിൽക്കുവാനും സംഗതിയാക്കണമേ. ണം നിന്നെ ഞങ്ങളിതാ വാഴ്ത്തേട് സുമൃതാരും പ്രാർത്ഥിച്ചതോടെ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഹരവും നിയാദിക്കണം. നിഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയംപോഴ്ചയും മഞ്ഞുപോകാത്ത നല്ല നിത്യവും ഇടപെടാതർപ്പിക്കുവാൻ നടിയങ്ങളെ യോഗ്യുള്ളവരാക്കി തീർക്കണമേ. ദൃഢതാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായോടെ ശരണവും ദൃഢികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചുപോയവരുടെ ഉയർപ്പം ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിരാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിനു സ്തുതി. തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ വഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ആരാധനയും തനിക്കായ യോഗ്യമാകുന്നു. മുകുലവന്യമാതായ ആദ്യയിലുണ്ടായിരുന്നവനെ ഇപ്പോൾ ഉള്ളവനും എന്ന നേക്കത്തിന് നിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മാതത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടി പരിപാലിക്കുന്നതിനുമായ മനുഷ്യാതമ്പുരാനെ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും ദ്രവം പാകം പരിഭ്രമിച്ച് പറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപ്യന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചേർന്നു പോയ സർവ ശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു.
സകലത്തിന്റെ ദൃഢതാവും നിർമ്മിതാവുന്ന നിലയിൽ ദൃഢശക്തിയുടെ വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിക്കുന്നതുകളെ ഉറച്ച സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിനും വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ആ സമയത്ത് നിന്നുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസനെ നിന്റെ വലത് ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള ദൃവായുണ്ട് അരളി ചേർത്തിട്ടുള്ളതായ ആ വചനം ഞങ്ങളിലും ഈ നിന്റെ ദാസിൽ നിന്ന് നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരാധനത്തിന്റെ വലത് ഭാഗത്തുനിന്ന് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരോഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റിയും ചെയ്യുമാറാകണമേ.
സഹജന്റെ സ്നേഹിതനുരഗീട ഏവാജന ക്രിയാൽ നിറവേറെ ഗുണമാതാവുകളെ നല്ല പരിശുദ്ധനായി ബൗലോ ശ്രീ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും അഹായി ബറക്കുമോ നീതിയോട് ഹൃദയത്തെ ഉണർത്തു നിങ്ങൾ പാപം ചെയ്ത് ചില ആളുകളിൽ ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചവർ എങ്ങനെ പുനരുദ്ധാനം ചെയ്യുമെന്നും ഏതാ ശരീരത്തോടുകൂടി വരുമെന്ന ചോദിച്ചേക്കാം. ഭോഷാനി വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ല എങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്ന ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല ഗോതമ്പിന്റെയോ യവത്തിന്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിന് വെറും മണി മാത്രം. എന്നാൽ ദൈവം തന്നെ ഇഷ്ടമനുസരിച്ച് ഓരോഗ്യത്തിനും അതിനേതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ് ഒന്ന്, ഭൗമികരുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് മറ്റൊന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ് വ്യത്യാസമുണ്ട്. അപ്രകാരത്തിനു മരിച്ചവരുടെ പുനരുത്ഥാനവും അമിനഹായ് ബറക്കുമോ. പ്രീതിപ്പെട്ടിടണമേടിയാണിൽ ഏറും കൃപയാൽ ഇവനെ രക്ഷിക്കുന്നതോ നാടകത്തോടും ഭയത്തോടും ഉണക്കത്തോടും ചേർത്ത് നമ്മുടെ വായിക്കപ്പെടുന്ന ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ നാം കേൾക്കണോ. യേശുദമ്പുരാനവരോട് പ്രകാരം കൽപ്പിച്ചു പറഞ്ഞു, ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തതുമായി കാണുന്നതല്ലാതെ പുത്രൻ സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയ പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിൽ ഉപരിയായിട്ടുള്ള പ്രവൃത്തികളെയും അവനെ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്കിഷ്ടമുള്ളവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, പിതാവ് എന്റെ വചനം കേട്ട് എന്നെ അയച്ചതിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു,
മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്നതായ നാഴിക വരുന്നു. അതിപ്പോൾ തന്നെ ഹിമാകുന്നു. നമ്മുടെ കർത്താവ് സങ്കല്പിച്ചു ചെയ്തു. നാമെല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ പ്രിയരായി സ്വാനം ഏറ്റുചൊല്ലണം. പാറക്കുമോ, ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനും മരണത്തിന്റെയും യോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജനങ്ങളുടെയും ദൈവമായ മിശിഹാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലുൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. രക്ഷിതവനായ മിശിഹ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെയും മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ഞാന് സമ്പൂർണമായ മനുഷ്യാവതാര കാലത്ത് കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മിശിഹ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ ആകർത്താവിന്റെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് യഥാസ്ഥ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ ഊർജ്ജത്തിലെത്തിക്കുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരോടും ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധമായും സ്തുതിക്കുകയും ചെയ്യത്തക്ക വണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം മൂന്ന് പ്രാവശ്യം കുറിയേലായി സോനമേറ്റിയൊള്ളണം. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ബദിരാസനങ്ങളുടെ അധിപനായ പിതാവായ പ്രിയ കോസ്മാർ യവോസെബിയസ് മെത്രാപ്പൊലീത്ത വന്നിയ കോർപ്പിസ്കോപ്പമാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹം നിറഞ്ഞ വിശ്വാസികളുടെ സമൂഹം, ദീർഘകാലയിൽ കുഞ്ഞിൻ ചായനെ സംബന്ധിച്ചിടത്തോളം മരണം ആകസ്മികമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനൊരു മുന്നൊരുക്കമുണ്ടായിരുന്നു. കാരണം തൻ്റെ ജീവിതം ഇനി അധികം മുന്നോട്ട് പോവുകയില്ല എന്ന മക്കളോടും കൊച്ചുമക്കളോടുമൊക്കെ അദ്ദേഹം പറയുമായിരുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളതായ പ്രത്യാശ ഇന്ന് വായിച്ചു കേട്ടതായ ലിത്തിനിയായി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവന് നിത്യജീവനുണ്ട്. ഈ വലിയ പ്രത്യാശയോടുകൂടിയാണ് നമുക്ക് ഈ കർത്തൃദാസനെ യാത്ര ചെയ്യിക്കുവാനായിട്ട് കഴിയുന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ളതായ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ നിഗ്രഹിച്ചാൽ എല്ലാം തീരുമെന്നുള്ള ചിന്ത വെച്ചിരുന്നവരെ ലജ്ജിതരാക്കിക്കൊണ്ട് യേശുക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റതോടുകൂടിയാണ് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയും അതിനുള്ളതായ പ്രത്യാശയും നാം അനുഭവിച്ചറിയുന്നത്. അതുകൊണ്ട് ക്രിസ്തു പുനരുദ്ധാനം ചെയ്യുമ്പോൾ ആ വാഗ്ദത്വം നമുക്ക് നൽകിയിട്ടാണ് പോകുന്നത്. ആ പുനരുദ്ധാനത്തിൻ്റെ അനുഭവത്തിൽ, ആ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ളതായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, യേശു ക്രിസ്തു മരിച്ച ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാരും അവർ ഉയർത്തെഴുന്നേൽക്കുകയും നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇത് ഈ ലോകം പറയുന്നതല്ല, ജീവനുള്ളതായ തിരുവചനം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നതാണ്. നമ്മുടെ കർത്താവിൻ്റെ തിരുവായി കൊണ്ട് അറിയിച്ചിട്ടുള്ളതായ കാര്യം അതാണ്. മരിച്ച, അടക്കം ചെയ്ത്, നാറ്റം പിടിച്ചവനായ ലാസർ
അവരുടെ അവന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും കർത്താവിനോട് പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ല. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, ഇവൻ മരിച്ചിട്ടില്ല, ഇവൻ ഉറങ്ങുകയത്രേ. അവൻ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ കെട്ടുകൾ അഴിഞ്ഞ മരിച്ച് നാറ്റം പിടിച്ചവനായ ലാസർ ജീവനോടുകൂടെ പുറത്തേക്ക് വരുമ്പോൾ ആ ദൈവത്തെ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എന്നാൽ ഈ ദാസന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുഞ്ഞുമുളാന്റിക്കും ബിജുവിനും ബിനോയ്ക്കും ബിനുവിനും ഒക്കെ ഉള്ളതായ പ്രത്യാശ അതായിരിക്കണം. ഞങ്ങളുടെ പപ്പ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും പപ്പ സജീവാവസ്ഥയിൽ സ്വർഗത്തിലേക്കാണ് കടന്നുപോയിരിക്കുന്നത്. ഞങ്ങളുടെ കർത്താവ് എങ്ങനെയാണ് പുനരുദ്ധാനം ചെയ്തിരിക്കുന്നത്, ആ പുനരുദ്ധാനത്തിന്റെ അനുഭവം ഞങ്ങളുടെ പപ്പായിക്ക് ലഭിക്കും. നിത്യജീവനിലേക്ക് കടന്നുപോയിട്ടുണ്ട്. എങ്ങനെയാണോ ഈ ലോകത്തിലായിരുന്നോ അതുപോലെ സജീവാവസ്ഥയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പപ്പ ദൈവത്തിന്റെ ദർശനത്തിൽ ഉണ്ടായെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ ഈ മരണം നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദുഃഖമല്ല, നിരാശയല്ല. അതുകൊണ്ട് ആ വലിയ പ്രത്യാശയെ നമുക്ക് യാത്ര ചെയ്യിക്കുവാനായിട്ട് കഴിയണം. അന്ന് രാവിലെയും എൻ്റെ മക്കളോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുകയും തൻ്റെ സഹധർമ്മിണിയോട് നല്ല രീതിയിൽ ഇടപെടുകയും ചെയ്തതായ വ്യക്തി. എന്നാൽ നമുക്കറിയാം ആയുസ്സിന്റെ പരിമിതി നിർണ്ണയിക്കുന്നത് ദൈവമാണ്, നമ്മുടെ കയ്യിലല്ല ആയുസ് നിങ്ങൾക്ക്. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും പൂർണ്ണമായിട്ടും കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ ദൈവിക ചിന്തയ്ക്കനുസരിച്ച് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് നമുക്ക് ആർക്കും തടഞ്ഞു നിർത്തുന്നതിനോ മാറ്റിവെക്കുന്നതിനോ നീട്ടി കൊടുക്കുന്നതിനോ ഒന്നും നമുക്ക് അവകാശമില്ല. എന്നാൽ ദൈവത്തിന് മാത്രമാണ് അതിന് അവകാശമുള്ളത്. കുഞ്ഞുച്ചാനെ സംബന്ധിച്ചിടത്തോളം എനിക്കും അഭിനന്ദനായ ഔസേബിയസ് തിരുമേനിക്കും മറ്റ് തിരുമേനിമാർക്കുമൊക്കെ ഒരു ആത്മബന്ധം ആ കുടുംബത്തോടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ വലിയ മീശയുണ്ടെങ്കിൽ പോലും അദ്ദേഹം അത്രമാത്രം ലളിത ജീവിതം നയിക്കുകയും അദ്ദേഹത്തിന്റെ മനസ്സ് അത്രമാത്രം കാരുണ്യവും അലിവും നിറഞ്ഞതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമായിരുന്നു. ഇത്ര നല്ല ഒരു മനുഷ്യൻ, ദൈവത്തെ അറിയുന്നതായ ഒരു മനുഷ്യൻ, ആരോടും ഒരു പരിഭവമില്ലാതെ മക്കളോടോ കൊച്ചുമക്കളോടോ തനിക്ക് ഇന്നത് വേണമെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലാത്ത വ്യക്തി. എനിക്ക് ആ കുടുംബവുമായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ തിരുമേനിമാർക്കും അറിയാം. ഒരാളോട് പോലും പരിഭവം പറയാതെ, തനിക്കൊരാവശ്യമുണ്ടെങ്കിൽ അത് ആരോടും പറയാതെ തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതായ ഒരു വ്യക്തിത്വമായിരുന്നു അത്. ജീവിതത്തിൽ ലഭിച്ചതായ സഹധർമ്മിണി, പരിശുദ്ധ സഭയോടും ദേവാലയത്തോടുമുള്ളതായ വലിയ ബന്ധം കുഞ്ഞുമോളാഞ്ചിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മെത്രാപ്പൊലിത്തന്മാരോടും അതുപോലെ വൈദികരോടും സഭയോടുമുള്ളതായ വലിയ ബന്ധമൊക്കെ ഞങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. എപ്പോൾ കണ്ടാലും ഓടി വരുന്നതായ ആ കുഞ്ഞുങ്ങളൊക്കെ ഈ ദേവാലയത്തെ സ്നേഹിക്കുന്നതിന്, പരിശുദ്ധ സഭയോട് ചേർന്ന് നിൽക്കുന്നതിന്, സഭയുടെ സത്യവിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകാതെ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം വലിയ നിശ്ചയദാർഢ്യമുള്ളവരായി വളർന്നു വരുന്നതിൻ്റെ പ്രധാന കാരണം വസ്തുവത്തിൽ ഈ പിതാവിൻ്റെയും മാതാവിൻ്റെയും പഠിപ്പിക്കലുകളാണ്. അങ്ങനെ ദേവാലയത്തെ സ്നേഹിക്കുകയും ദേവാലയത്തിന് വേണ്ടി എന്തും ചെയ്യുവാനായിട്ട് വളരെ മനസ്സ് കാണിക്കുകയും ചെയ്തതായ വ്യക്തിത്വമായിരുന്നു കുഞ്ഞുച്ചായൻ. കുറുക്കക്കാല കുടുംബത്തിൽ ഒരു മുതിർന്ന ആളെന്നുള്ള നിലയിൽ മറ്റുള്ളവർക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട്, പ്രത്യേകിച്ചും ടോമിയുടെ മരണത്തിന് ശേഷം ബിനുവിനെയും കുഞ്ഞുങ്ങളെയും കരുതുന്ന കാര്യത്തിൽ ഒരിക്കൽ പോലും വൈമുഖ്യം കാണിക്കാതെ എല്ലാ കാര്യങ്ങളിലും, ആ കുഞ്ഞുങ്ങളുടെ പഠന കാര്യങ്ങളിലും വിവാഹത്തിലേക്ക് പോകുന്ന കാര്യങ്ങളിലൊക്കെ ഏറെ ശ്രദ്ധിക്കുന്നതായ വ്യക്തിത്വമായിരുന്നു ഈ കർത്തൃദാസൻ. എന്നാൽ ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ, ദൈവം അവർക്ക് ആ ബലം കൊടുക്കട്ടെ. ഈ വലിയ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ പപ്പ ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്കാണ് കടന്നുപോയിരിക്കുന്നു എന്നുള്ള ചിന്ത അവരെ ബലപ്പെടുത്തുവാനൊക്കെ ഇടയാക്കി തീർക്കട്ടെ. മാനുഷികമായിട്ട് നമുക്ക് അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് സാധ്യമല്ല എങ്കിൽ പോലും ദൈവത്തിന്റെ തിരുവചനം അവരെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും തങ്ങളുടെ പപ്പ നിത്യജീവനിലേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ളതായ ചിന്തയോടുകൂടെ പപ്പായെ യാത്ര ചെയ്യിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യട്ടെ. ബിനോയ്ക്കാണെങ്കിലും ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടെ കടന്നു വന്ന് പപ്പയോടുകൂടെ 3-4 ദിവസം സഹവസിക്കുന്നതിനും ആ സ്നേഹം പങ്കുവെക്കുന്നതിനുമൊക്കെ ദൈവം വലിയ അവസരം ഒരുക്കി കൊടുത്തു. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദാസിന്റെ ആത്മാവിനെ കൈനീട്ടി സ്വീകരിച്ച് നിത്യതയുടെ പ്രകാശത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അഭിനന്ദനായ യോസേബിയസ് തിരുമേനിയും ഗ്രിഗോറിയസ് തിരുമേനിയും ഒക്കെ ഭവനത്തിൽ പ്രസംഗിച്ചു.